സമാധാനവും സർവ നന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും നിരസിച്ചു കളയുന്ന പുരോഹിത നേതൃത്വത്തെ നാം കാണുകയായിരുന്നല്ലോ ദൈവം തന്റെ പുത്രനെ സ്നേഹസമ്പൂർണനെ നമുക്കായി നൽകിയതും നാം കണ്ടു ഇന്ന് മർക്കൂസ് പന്ത്രണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടരായ കാര്യക്കാരുടെ ഉപമനാഥൻ പറയുമ്പോൾ ഈ രണ്ട് പ്രമേയങ്ങളും വീണ്ടും ഇടകലർന്നു തന്നെ വരികയാണ് ദൈവമയച്ച തൻ്റെ പുത്രനെപ്പോലും അവർ വധിച്ച് പുറത്തേക്ക് കളയുന്നു ക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ്റെ സഹനങ്ങളും അവൻ്റെ വ്യക്തിത്വവും എത്രമേൽ ഇഴ ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് ഈ ഉപമ ക്രിസ്തുവിന് മുൻപേ പ്രവാചകരും ഇതേ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് ഈ പ്രവാചകരുടെ ഈ മുന്നോട്ടവും മുന്നോട്ടവുമെല്ലാം കഴിഞ്ഞ ദിവസം പത്രോശ്രീഹ വിവരിച്ചു തരികയും ചെയ്തല്ലോ മാത്രമല്ല ദൈവത്തിൻ്റെ വചനം ലോകാരംഭം മുതലേ നമ്മിലേക്ക് വരുന്ന മുന്നൊരയുടെ വഴികളും പ്രോ ലോഗ് മത്ത ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയും ലൂക്ക പതിനൊന്ന് അമ്പതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പ്രവാചകർ ഉയർത്തിയ മുന്നൊരകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നാദൻ ഈ സന്ദർഭത്തിന് മുൻപ് ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഏഷ്യ അമ്പത്താറ് ഏഴും ജർമിയ ഏഴ് പതിനൊന്നും അതിനാൽ തന്നെ ഈ പുരോഹിത നേതൃത്വത്തിന്റെ അഹങ്കാരം അവരുടെ ഈ നിരാസം അവരെ നാശത്തിലേക്ക് തന്നെയാണ് എത്തിക്കാൻ പോകുന്നത് മർക്കോസ് പതിമൂന്ന് രണ്ട് ദൈവം തൻ്റെ പുത്രനിലൂടെ ചൊരിഞ്ഞ സ്നേഹത്തെ തന്നെയാണ് ഇപ്രകാരം നമ്മളും പലപ്പോഴും തിരസ്കരിച്ച് കളയുന്നത് ഇന്ന് രണ്ട് പത്രോസ് ഒന്ന് രണ്ട് മുതൽ വരെ ക്രിസ്തുവിനെ അറിയുക എന്നത് ക്രിസ്തീയ ജീവിത പ്രമാണമായിട്ട് ഉണർത്തുകയും അതിനൊരു ഭാഷ്യം ചമയ്ക്കുകയും ചെയ്യുകയാണ് ശ്രീഹ ക്രിസ്ത്യാനിയുടെ മുദ്ര തന്നെയാണത് ആദിമസഭയിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം ഒരു ജീവിത നിർണയം തന്നെയാണ് ഈയൊരു താളത്തിലാണ് പത്രോ ശ്രീഹായും സംസാരിക്കുന്നത് വെറും ജ്ഞാനമല്ല അത് നോസസ് ഇത് ജീവദായകമായൊരു ജ്ഞാനമാണ് എപ്പിഗ്നോസിസ് അതായത് നമ്മെ പുതുതായി ജനിപ്പിക്കുന്നൊരു ജ്ഞാനമെന്നർത്ഥം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേവലം ഭൗതികമായൊരറിവ് മാത്രമല്ല ഇത് ഒരുവൻ ക്രിസ്ത്യാനിയാകുമ്പോൾ ക്രിസ്തുവിനോട് സാരൂപ്യം പ്രാപിച്ചുകൊണ്ട് ഉൾക്കൊള്ളേണ്ട സമ്പൂർണ്ണ ജീവിത പരിവർത്തനം തന്നെയാണ് ഇത് നമ്മെ ദൈവീകരാക്കുന്നു ഗോഡ്ലിനസ് എവുസേബിയ എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ഈ ദൈവികതയെ സൂചിപ്പിക്കാൻ ഗോഡ്ലിനസ് ദൈവഹിതത്തോടുള്ള അനുസരണം അതിൽ നിന്നുളവാകുന്ന ധാർമ്മികമായ ജീവിതം ഇതൊക്കെയാണ് ഈ എവുസേബിയയിൽ അന്തർലീനമായിരിക്കുന്നത് അതാകട്ടെ യഥാർത്ഥ ആരാധനയോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നതും ട്രൂ റെലീജിയൻ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സത്യാരാധന റെലീജിയോ വേറോ ക്രിസ്തുവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുന്ന സമ്പന്നമായ ദൈവിക ദാന സമൃദ്ധി നമ്മെ ദൈവിക ജീവിതത്തിൽ തന്നെ പങ്കാളികളാക്കുന്നുവെന്ന് ശ്രീഹ പറയുകയാണ് ഈ ദൈവികത നമ്മെ സുഹൃത സമ്പന്നമായ ഒരു ജീവിതശൈലിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഒരു സുഹൃതങ്ങളുടെ പട്ടിക ഇവിടെ നിവർത്തുന്നത് അതുകൊണ്ടാണ് ശ്രീഹ പക്ഷേ അതിൻ്റെ ആദ്യവും അന്തവുമാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൽ തുടങ്ങിയത് അത് സ്നേഹത്തിൽ പൂർണ്ണമാക്കുകയാണ് ഇന്നലെ പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഈ ചരണം നമ്മൾ ശ്രദ്ധിച്ചതാണ് അത് എങ്ങനെ സ്നേഹത്തിൻ്റെ കൂതാശിയായി മാറുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഒരു രക്ഷാബന്ധനം പോലെയാണത് അൻ എമ്യുലറ്റ് സാം യാർ ഹോഫ്മാൻ മാൻ എന്നൊരു ഹൂതഗുരു പറയുകയാണ് നമ്മുടെയും പ്രാർത്ഥനാനുഭവം അത് തന്നെയാണല്ലോ നമ്മൾ ഏതെങ്കിലും ഉദ്യമങ്ങൾക്കോ യാത്രകൾക്കോ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം യാചിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ അവാച്യമായ ശക്തി നമ്മെ പ്രതിയുള്ള അവിടുത്തെ സംരക്ഷണ മുദ്ര അങ്ങനെ ഈ സങ്കീർത്തനം കുറിക്കുകയാണ് ഈ ദൈവിക ശക്തി നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നതായി ഭത്ര ശ്രീഹ പറയുന്നുണ്ട് അത് നമ്മെ ദൈവീകരാക്കുകയും ചെയ്യുന്നു സങ്കീർത്തകൻ പാടുന്നതുപോലെ അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും സ്നേഹത്തിൽ ഒട്ടു നിൽക്കുന്നവൻ്റെ വിശ്വസ്തതയാണിവിടെ നാഥൻ്റെ നാമം അറിയുന്നവൻ്റെ മഹത്വവും